സഭയുടെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു. ഒന്നാമതായി, മറിയം സഭയുടെ മാതാവ്. ഇന്ന് ഒരു മരിയൻ ആഘോഷമാണ്. മറിയം സഭയുടെ മാതാവ് എന്ന ഓർമ്മ എന്ന തിരുനാൾ നാം കൊണ്ടാടുകയാണ്. താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അടുത്ത് നിൽക്കുന്നത് കണ്ട് കർത്താവ് അവളോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. കുരിശിലെ വേദനകൾ, അസ്വസ്ഥതകൾ യേശുനാഥനെ ഞെരുക്കുമ്പോഴും അതിലും അധികമായിരുന്നു അവിടെ നിന്നിരുന്ന തൻ്റെ സ്നേഹമുള്ള അമ്മയും താൻ സ്നേഹിക്കുന്ന ശിഷ്യനും. അവിടെ പരസ്പരം കർത്താവ് തൻ്റെ സ്നേഹത്തെ തൻ്റെ അമ്മയ്ക്ക് സ്നേഹത്തണലായി നൽകുകയായിരുന്നു. അതേസമയം തന്നെ താൻ സ്നേഹിക്കുന്ന ശിഷ്യന് അമ്മ സ്നേഹത്തിൻ്റെ തണലും നൽകുകയായിരുന്നു. എന്നെപ്പോലെ മറിയത്തിനും വേദനയോടും സങ്കടത്തോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഇല്ലായിരുന്നു. പ്രധാന ദൂതനായ ഗബ്രിയലിൻ്റെ സന്ദേശ സമയം തൻ്റെ പ്രഖ്യാപനത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഒന്നും പരാമർശിച്ചില്ല. മിശിഹൈക വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു അതിൽ നിറഞ്ഞു നിന്നിരുന്നത്. എന്നിരുന്നാലും യേശുവിൻ്റെ ജനനത്തിന് തൊട്ടു പിന്നാലെ ശിമയോൻ തൻ്റെ വിളിയെ പ്രകാശിപ്പിക്കുന്നതിനുള്ള അളവുകൾ പൂർത്തിയാക്കി. അനേകരുടെ ചിന്തകൾ വെളിപ്പെടുത്തത്തക്കവണ്ണം ഒരു വാൾ നിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറും. തൻ്റെ പുത്രനെ ക്രൂശിക്കുന്ന സമയത്ത് അനുഗമിക്കുവാനുള്ള അവളുടെ വിളിയുടെ പൂർത്തീകരണം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നിഗൂഢമായ പദ്ധതി നിറവേറ്റാനുള്ള ആഗ്രഹത്തോടെയാണ് അവൾ അത് ചെയ്യുന്നത്. വൈമനസ്യത്തോടെയല്ല, മറിച്ച് അത് അവൾക്ക് സൂചിപ്പിച്ച എല്ലാ സങ്കടത്തോടെയും യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തൻ്റെ ദൈവ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നത്. സ്നേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല പരിശുദ്ധ അമ്മ ദൈവദൗത്യത്തിൻ്റെ മുന്നിൽ ശിരസ് നമയ്ക്കുന്നത്. സർവസഹനങ്ങളെയും ഉൾക്കൊള്ളുവാൻ മനസ്സ് കാണിക്കുന്ന അമ്മയുടെ സമ്പൂർണ്ണ സമർപ്പണവും സമ്മതവുമായിരുന്നു സത്യത്തിൽ സ്നേഹത്തിൻ്റെ സമ്പൂർണത. 2. അവസാന വിൽപത്രവും നിയമവും. യേശു തൻ്റെ അമ്മയോടും പ്രിയപ്പെട്ട ശിഷ്യനോടും സംസാരിക്കുന്ന വാക്കുകൾ അവൻ്റെ അവസാനത്തെ ഇഷ്ടത്തിനും നിയമത്തിനും തുല്യമാണ്. അയാൾക്ക് ഏറ്റവും വിലയേറിയത് പ്രിയപ്പെട്ട ഒരാൾക്ക് നൽകുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് അവൻ വളരെയധികം സ്നേഹിക്കുന്ന സുഹൃത്തിനെ നൽകുന്നു. അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ അവളുടെ സഹായം ആവശ്യമാണ്. താൻ സ്നേഹിക്കുന്ന ശിഷ്യന് സ്നേഹത്തിൻ്റെ പൂർണ്ണതയായി അമ്മയെ നൽകുന്നു. യോഹന്നാന് അവൻ തൻ്റെ ഏറ്റവും വലിയ മാനുഷിക ആശ്വാസമാണ് കർത്താവ് അവിടെ നൽകുന്നത്. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ. അവളെ ആശ്വസിപ്പിക്കാനും അനുഗമിക്കാനും അവൾക്ക് ദത്തുപുത്രനായി അവനെ ആവശ്യമാണ് എന്ന് കർത്താവിന് വ്യക്തമായും അറിയാമായിരുന്നു. യോഹന്നാനെ സഭയുടെ പ്രതീകമായി നമുക്ക് അവിടെ കാണാം. സ്നേഹത്തിൻ്റെ പ്രതീകമാകുന്ന ഈ അപ്പോസ്തലൻ സഭയുടെ തന്നെ പ്രതീകമായി നിലകൊള്ളുമ്പോൾ പരിശുദ്ധ അമ്മ സഭയുടെ അമ്മയായി കർത്താവായ യേശുനാഥൻ നൽകുക കൂടിയായിരുന്നു ആ സമയം. 3. മറിയം എൻ്റെ വീട് മധുരമാക്കുന്നു. മറിയത്തിൻ്റെ ഉത്തരവാദിത്തം യോഹന്നാൻ ഗൗരവമായി ഏറ്റെടുത്തു. അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. യോഹന്നാൻ്റെ ഭവനം യേശു സ്ഥാപിച്ച ഭവനത്തെക്കാൾ
കുറവായിരുന്നില്ല അഥവാ ചെറുതായിരുന്നില്ല. യേശുവിൻ്റെ അമ്മ എന്ന നിലയിലും അവനെ ഏറ്റവും നന്നായി അറിയുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവളെന്ന നിലയിലും മറിയത്തിന് അവിടെ അഭിമാനിക്കാം. അവൾ തൻ്റെ ദൗത്യം ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തു. വളരെ സമർപ്പണത്തോടെ താൻ കണ്ടുമുട്ടിയവരെ എല്ലാം തൻ്റെ ദത്തുപുത്രന്മാരും പുത്രിമാരും ആണെന്ന് അവൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുമാറ് അവൾ എല്ലാവരുടെയും അമ്മയായിത്തീർന്നു. ഈ വീട്ടിൽ ഉണ്ടായ യോഹന്നാൻ്റെ ഭവനത്തിൽ രൂപപ്പെട്ട സ്നേഹത്തിൻ്റെ നിറവ് തന്നെയാണ് സഭ നിറവ്. അതുകൊണ്ട് തന്നെ സഭയുടെ മാധുര്യമാർന്ന സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. കർത്താവായ യേശുനാഥ, അങ്ങയുടെ അമ്മയെ എനിക്കും എന്നെ ആ അമ്മയ്ക്കും ഭരമേൽപ്പിച്ചതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. പരിശുദ്ധ അമ്മ, സഭയുടെ മാതാവ്, ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ നേരുന്നു. അമ്മയോട് ചേർന്ന് നമ്മുടെ ഭവനത്തെ, നമ്മുടെ സഭയെ ആത്മീയ മധുരമുള്ളതാക്കുവാൻ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.